കഴിഞ്ഞ ദിവസം നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അദ്ദേഹം ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു. ഇന്ത്യയിൽ കടുത്ത മനുഷ്യാവകാശ ലംഘനമുണ്ട് എന്നാണ് റിപ്പോർട്ട്. ആ ലംഘനമുള്ള രാജ്യങ്ങൾ റഷ്യ, ചൈന, ഇറാൻ, ഉത്തരകൊറിയ, മ്യാൻമാർ, ഇന്ത്യ കൂടാതെയുള്ള രാജ്യങ്ങളാണ്. പക്ഷേ ഇസ്രയേലിലും ഫലസ്തീനിലുമൊന്നും യാതൊരു മനുഷ്യാവകാശ ലംഘനങ്ങളുമില്ല. സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവിൻ്റെ ഈ റിപ്പോർട്ട് കണ്ടപ്പോൾ ചിരിയാണ് വന്നത്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. മതന്യൂനപക്ഷങ്ങൾക്കെതിരായും മാധ്യമങ്ങൾക്കെതിരായുമുള്ള കടന്നുകയറ്റം, നിയമപരവും ഏകപക്ഷീയവുമായ കൊലപാതകങ്ങൾ തുടങ്ങി 2022 ഇന്ത്യയിൽ നിരവധി മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നതായിട്ടാണ് അമേരിക്ക കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് പുറത്തുവിട്ടത്. അവരാണല്ലോ ലോകത്തെ മനുഷ്യാവകാശങ്ങളുടെ എല്ലാം വലിയ സൂക്ഷിപ്പുകാരൻ. ആ രാജ്യത്ത് കറുത്തവൻ ആക്രമിക്കപ്പെടുന്നതിലോ അവരുടെ സാമ്രാജ്യത്വ താല്പര്യങ്ങൾ പ്രകാരം മറ്റ് രാജ്യങ്ങളിൽ പോയി കൊള്ള ചെയ്യുകയും അവിടെ തകർക്കുകയും 10,000-കണക്കിന് മനുഷ്യരെ കൊന്നുകളയുകയും ഒക്കെ ചെയ്യുന്നതിന് ഒരു മനുഷ്യാവകാശ ലംഘനവുമില്ല. അത് ലോക സമാധാനത്തിനാണ്, ശാന്തിക്കാണ്. ഏതായാലും ഈ റിപ്പോർട്ടിൽ നമ്മുടെ ഇന്ത്യയിലെ കുഴപ്പങ്ങളെക്കുറിച്ചൊക്കെ വളരെ വിശദമായി പരാമർശിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടായ ഉത്തരവാദിത്തത്തിൻ്റെ അഭാവം സർക്കാരിൻ്റെ എല്ലാ തലങ്ങളിലും വ്യക്തമാണെന്ന് റിപ്പോർട്ടിലുണ്ട്. കൃത്യമായി പരിശീലനം ലഭിച്ച നിയമപാലകരുടെ അഭാവം, കടുത്ത ശിക്ഷാ നടപടികളുടെ അഭാവം തുടങ്ങിയ കാര്യം രാജ്യത്തെ ശിക്ഷാനിരക്ക് കുറയാൻ കാരണമായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 2022 രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട മനുഷ്യാവകാശ ലംഘനങ്ങളിൽ നിയമവിരുദ്ധ കൊലപാതകങ്ങൾ, ജീവന് ഭീഷണിയാകുന്ന ജയിൽ വ്യവസ്ഥകൾ, ഏകപക്ഷീയമായ അറസ്റ്റ്, പൗരന്റെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും മാധ്യമങ്ങൾക്കും മേലുള്ള കടന്നുകയറ്റം, അഭിപ്രായ പ്രകടനങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്കുകൾ തുടങ്ങിയവ ഉൾപ്പെടുന്നുണ്ട്. അതെല്ലാം ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇന്റർനെറ്റ് സേവനങ്ങളിൽ ഏർപ്പെടുത്തിയ വിലക്കും റിപ്പോർട്ടിൽ പറയുന്നതോടൊപ്പം ലൈംഗിക അതിക്രമങ്ങളിൽ ഇന്ത്യയാണ് വളരെ മുന്നിലെന്നും ആ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. സ്ത്രീഹത്യ, നിർബന്ധിത വിവാഹവും ആത്മഹത്യകളും, ഗാർഹിക പീഡനങ്ങൾ, തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണം, ഇതൊക്കെ വലിയ കണക്കിന് എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ സ്വതന്ത്ര മാധ്യമങ്ങൾ വിവിധ വിഷയങ്ങളിൽ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. സർക്കാർ നിരന്തരം അവകാശപ്പെടുന്നത് ജനങ്ങൾക്ക് ആശയവിനിമയത്തിനുള്ള സ്വാതന്ത്ര്യം രാജ്യത്ത് ലഭിക്കുന്നുണ്ടെന്നാണ്. എന്നാൽ മറുഭാഗത്ത് ഇതെല്ലാം നിയന്ത്രിക്കപ്പെടുകയാണ് എന്നൊക്കെയാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. അമേരിക്ക പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊള്ളാം, ഭംഗിയായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ എണ്ണിയ രാജ്യങ്ങളും കൊള്ളാം. പക്ഷേ ആ റിപ്പോർട്ടിൽ എവിടെയും ഇസ്രയേലും ഫലസ്തീനും പരാമർശിച്ചിട്ടേയില്ല. അവിടെ ആക്രമിക്കുന്നു, ജനങ്ങളെ കൊല്ലുന്നു, ബോംബിടുന്നു, കെട്ടിടങ്ങൾ തകർക്കുന്നു, പള്ളികൾ പിടിച്ചെടുക്കുന്നു. ഐക്യരാഷ്ട്രസഭ എല്ലാം കഴിയുമ്പോൾ പിന്മാറണം പിന്മാറണമെന്ന് ഇസ്രയേലിനോട് ഒരു താരാട്ടുപാട്ട് പോലെ പാടുന്നുമുണ്ട്. അവരാകട്ടെ ഒരു പൂട ഒഴിയുന്ന ഗൗരവം പോലും ഈ പറയുന്ന താക്കീതുകൾക്കൊന്നും കാണിക്കുന്നുമില്ല. പക്ഷേ അവിടെ മനുഷ്യാവകാശ ലംഘനങ്ങളൊന്നുമില്ല, അവിടെ എല്ലാം ഭദ്രമാണ്. എത്ര സുരഭില സുന്ദര സ്ഥലമാണ്, ജീവിതമാണ് ഫലസ്തീനികൾക്ക്. ഇങ്ങനെ കുറച്ച് റിപ്പോർട്ടുണ്ടാക്കുന്ന സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളുണ്ട്. സത്യത്തിൽ മനുഷ്യകുലത്തിൻ്റെയും മനുഷ്യചരിത്രത്തിൻ്റെയും കണക്കെടുത്താൽ ഏറ്റവും കൂടുതൽ മനുഷ്യാവകാശ ലംഘനങ്ങളും ക്രൂരതകളും ദുഷ്ടതകളും ലോകത്ത് ചെയ്ത് കൂട്ടിയത് ഈ കാപാലികന്മാരാണ്. അവരാണ് അവിടെ ഇരുന്നു കൊണ്ട് അവർക്ക് താല്പര്യമുള്ളവരെ ഒഴിവാക്കി ബാക്കിയുള്ളവരെ എല്ലാം ചേർത്ത് ഒരു റിപ്പോർട്ടുണ്ടാക്കി യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ സെക്രട്ടറി തന്നെ അങ്ങ് പത്രത്തിൽ വിളിച്ചു പറയുന്നത്. നമ്മളിതങ്ങ് തള്ളിക്കളയും, എന്നിട്ട് വീണ്ടും ഇവരെ തോളിലേറ്റി ട്രംപ് പച്ചമ്പിക്ക് സമ്മാനമൊക്കെ കൊടുത്ത് കൊണ്ടു നടന്ന് ആഘോഷിച്ചതുപോലെ ആഘോഷിക്കും. എന്നിട്ട് സ്വന്തം നാട്ടിൽ ജീവിക്കുന്ന പൗരന്മാരെ തമ്മിൽ തമ്മിലടിപ്പിക്കുകയും ചെയ്യും. കഷ്ടം.